CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിന് വിവാദത്തോടെ തുടക്കം. ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളന പ്രതിനിധിയായി തെരഞ്ഞെടുത്ത യുവനേതാവിനെ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് വിവാദമായിരിക്കുന്നത്. ബുധനാഴ്ച കൂടിയ തണ്ണീർമുക്കം ലോക്കൽ കമ്മിറ്റി യോഗമാണ് ബാലസംഘം സംസ്ഥാന കോർഡിനേറ്ററും യുവജന കമ്മീഷൻ സംസ്ഥാന കോർഡിനേറ്ററുമായ മിഥുൻ ഷായെ സമ്മേളന പ്രതിനിധി സ്ഥാനത്തു നിന്ന് നീക്കിയത്. കഴിഞ്ഞയാഴ്ചയായിരുന്നു യുവനേതാവിന്റെ വിവാഹം. വിവാഹത്തിൽ പാർട്ടിയോട് ഇടഞ്ഞു പുറത്തായവരും നടപടി നേരിട്ടവരും പങ്കെടുത്തതാണ് പുറത്താക്കലിന് കാരണമെന്നാണ് വിവരം. ഇക്കാര്യം കാണിച്ച് മിഥുൻ ഷാ ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിരുന്നു. മുൻ CPM നേതാവ് അഡ്വക്കേറ്റ് PS ജ്യോതിസ്, പാർട്ടി പുറത്താക്കിയ SFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന ലതീഷ് ബി ചന്ദ്രൻ എന്നിവരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് കണ്ടാണ് ഏരിയ സമ്മേളന പ്രതിനിധി സ്ഥാനത്തു നിന്ന് യുവനേതാവിനെ ഒഴിവാക്കിയത്. വിവാഹം രക്ഷകർത്താക്കളുടെയും ബന്ധുക്കളുടെയും നിയന്ത്രണത്തിൽ നടന്നതാണെന്നും അവർ ക്ഷണിച്ചവർ ചടങ്ങിൽ പങ്കെടുത്തത് വിലക്കാനാകില്ല എന്നും ഒരു വിഭാഗം വാദമുയർത്തിയെങ്കിലും വിലപ്പോയില്ല. നടപടി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് കാട്ടി ഒരു വിഭാഗം മേൽഘടകത്തെ സമീപിച്ചിട്ടുണ്ട്. സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത പ്രതിനിധിയെ ഏതെങ്കിലും ഘടകങ്ങൾക്ക് നീക്കാൻ അധികാരമില്ല എന്നും പാർട്ടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഇതെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രായം കുറഞ്ഞവരിൽ ഒരാളായിരുന്നു മിഥുൻ ഷാ. 40 വയസ്സിൽ താഴെയുള്ളവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന യുവനേതാവിനെ പരിഗണിക്കാതിരിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ പാർട്ടി സമ്മേളനത്തിൽ ഒരു തരത്തിലുമുള്ള വിവാദങ്ങളും ഇല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. പാർട്ടി പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിമർശനമോ പരാതിയോ ഇല്ല എന്നും മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഇവർ പറയുന്നത്.